ഹലോ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മെമ്മറി ഓഫ് എൻകാസ്റ്റിക് ടൈൽ എന്ന ഡ്രാമയുടെ ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പം ഈ ഡ്രാമ മിസ് ചെയ്യുന്നവരുണ്ടാകും, പക്ഷേ എന്നാലും മിസ് ചെയ്യാത്തവരും ഉണ്ടാകും. അപ്പം ഈ ഡ്രാമയ്ക്ക് സീസൺ ടുവിനെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല, ആദ്യമേ തന്നെ പറയാണ് ഞാൻ. അപ്പം അടുത്ത ഡ്രാമയുമായിട്ട് കാണുമ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഡ്രാമ കാണണം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ യു കെയോട് റിയ മറ്റേ നമ്മുടെ ലിൻ എന്താണ് ബ്രേക്കപ്പ് ആയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടത് നമ്മുടെ യു കെ ആണ് നീ എന്തായിട്ട് ഇത് നേരത്തെ പറയാമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചാലേ നമ്മുടെ ലിനെ കാണാനായിട്ട് പോകണം. ലിൻ അതേ സമയത്ത് ക്യൂ വിളിച്ച് അവനോട് എല്ലാ കാര്യവും പറയുകയാണ്. അതായത് മറ്റേ നമ്മുടെ യു കെ എന്തുമാത്രം കഷ്ടപ്പെട്ടു, അതേപോലെ ഇപ്പോൾ അനുഭവിക്കുന്നത് എല്ലാം പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പം ലിന്നും യു കെ എവിടെ എനിക്ക് അവളെ ഇപ്പോൾ കാണണമെന്ന് പറയുമ്പം അവൾ ചൈനയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ്. നമ്മുടെ യു കെ ചൈനയിൽ വന്നതും റിയയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം ആ സമയത്ത് ലിൻ അവിടേക്ക് വരികയാണ്. വീട്ടുകാർക്കൊന്നും അറിയത്തില്ല ഇവിടുണ്ടെന്നും. നീ എന്താ ഇവിടെ ചോദിക്കുമ്പം നീനൊക്കെ എന്തൊക്കെയാണ് പ്രശ്നം, നീ എന്നോടൊന്നും മിണ്ടാഞ്ഞ് എന്നായിരുന്നു ചോദിക്കും. നീയല്ലേ എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തെന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ്. ഇതെല്ലാം അവർ കേൾക്കുന്നുണ്ട്. അതായത് ലിൻ്റെ അച്ഛനും യു കെയുടെ അച്ഛനും അമ്മയും. അപ്പം അത് പിന്നെ നീ എന്നെ ഇത് വേണ്ടായിരുന്നല്ലോ എന്നെ നിനക്കൊന്ന് പറയാം. എടി ഞാൻ അങ്ങനൊന്നും അല്ലായിരുന്നു, നിൻ്റെ ഡ്രീമിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ എനിക്കെല്ലാം അറിയാം. നീ അപ്പം ഇതിന് വേണ്ടിയിട്ടാണോ എന്നെ ഇത്രയും നാൾ മാറ്റി നിർത്തി? നമുക്ക് ഒന്നിച്ചോനെ നിൽക്കാറെന്ന് പറയുമ്പം ആ ഇനിയാണ് നിൽക്കാമെന്ന് പറഞ്ഞ് ഹഗ് ചെയ്യാണ് രണ്ടുപേരും. അപ്പം രണ്ടുപേരും ഹഗ് ചെയ്തതിന് ശേഷം നിനക്ക് ഇത്ര നാളും കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ, എന്നോട് ക്ഷമിക്കൂ യു കെ, ഞാൻ നിന്നെ ഇത്ര നാളും പിരിഞ്ഞു നിന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലിന്നി പറയുകയാണ്. എന്നിട്ട് യു കെ ആണെങ്കിലും ഇങ്ങനെ നോക്കി നോക്കിയാൽ നമ്മുടെ ലിന്നി കയറി കിസ് ചെയ്യുകയാണ്. കിസ് ചെയ്തതിന് ശേഷം നമ്മുടെ യു കെ പറയുകയാണ് നമ്മുടെ ബ്രേക്കപ്പ് ശേഷം ആദ്യത്തെ കിസ്സാണെന്ന് പറയുന്നത്. ഇതെല്ലാം അമ്മ കേൾക്കുന്നുണ്ട്. അമ്മ ദേഷ്യപ്പെട്ടിട്ട് ആ ഫോൺ ഇങ്ങനെ എടുത്തിട്ട് ഹലോ 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 വെക്കുകയാണ്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് തിരിച്ച് വിളിക്കുകയാണ്. അപ്പം ഇതെടുത്തിട്ട് മര്യാദയ്ക്ക് ഇവിടെ വീട്ടിൽ വന്ന് ചേർന്നോളാം, ഇല്ലെങ്കിൽ രണ്ടിനെ ഞാൻ കൊല്ലൂ എന്ന് പറയണം അമ്മ. അപ്പം നമ്മുടെ യു കെ ഒന്നും മിണ്ടാതിരിക്കണം. രണ്ടോ ആര് എന്നാൽ ഒന്നും അറിയാത്തോട് സംസാരിക്കുകയാണ്. അപ്പം നമ്മുടെ യു കെയുടെ അച്ഛൻ വിളിച്ചിട്ട് മോളെ ലിനിൻ്റെ ഈ ഫോൺ കൊടുക്കാൻ പറയുമ്പം ഇവിടെ ലിന്നില്ലല്ലോ അങ്കിൾ എന്നൊക്കെ പറയുന്നുണ്ട്. മോളെ അങ്ങനെയൊന്നും പറയാൻ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പം നമ്മുടെ ലിന്നി പെട്ടെന്ന് ഫോൺ വാങ്ങിച്ചിട്ട് സംസാരിക്കാൻ പറ്റുന്ന അവനും പേടിയാണ്, വിറച്ച് നിൽക്കുന്നുണ്ട്. എത്ര ധൈര്യശാലിയാണ് വിറച്ച് നിൽക്കുകയാണ്. എന്നിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തിട്ട് നമ്മുടെ യു കെയും കൊണ്ട് അങ്ങ് പോവുകയാണ്. എവിടേക്കാന്ന് വെച്ചാൽ നമ്മുടെ യു കെയുടെ ലിനിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക്. അവിടെ നമ്മുടെ യു കെ ലിന്നും അവൻ്റെ ഫ്രണ്ടുമാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഫ്രണ്ട് ചോദിക്കണം, അവസാനം നിൻ്റെ ലവ് സക്സസ് ആയല്ലേ, നന്നായി പൊളിച്ചു, ഇനി ഞാനിവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല, ഞാൻ ഇവിടെ നിന്ന് പോകുക എന്ന് പറയുമ്പം എനിക്കിവിടെ എത്ര നാളൊക്കെ ഇടുന്നത് എന്തായാലും നമ്മുടെ ലിന്നെ സന്തോഷത്തോടെ പറയണേ. എന്നിട്ട് നമ്മുടെ യു കെ ഡെല്ലിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞ കുറച്ച് നാടുകളാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ യു കെ ലിന്നും അടിച്ചു പൊളിച്ച് അവിടെ താമസിക്കുകയാണ്. അപ്പം അവർ നല്ലതായിട്ട് ഫുഡൊക്കെ കഴിച്ച് നല്ല രീതിയിൽ പോകണം. ആ സമയത്ത് നമ്മുടെ യു കെയുടെ അച്ഛൻ വിളിച്ചിട്ട് യു കെയോട് പറയണം, മോളെ നീ ഇവിടെ രണ്ട് ദിവസം കഴിഞ്ഞ് വന്നാൽ മതി, നിൻ്റെ അമ്മ ഇവിടെ ഭദ്രകാളിയെ പോലെ നിൽക്കുക, നിന്നെയും കാണും കൈ കെട്ടിയാൽ മിക്കവാറും നിൻ്റെ ചോര കുടിക്കും എന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ യു കെ ശരിയാഴ്ച ഞാൻ വരത്തില്ലെന്ന് പറയുകയാണ്. അപ്പം ലിന്ന് നമ്മുടെ യു കെയോട് ചോദിക്കണം, എന്താണ് നിൻ്റെ അച്ഛൻ അറിയാൻ വരുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്, നമ്മൾ ബ്രേക്കപ്പ് ആകുന്നതിന് മുമ്പേ അച്ഛൻ അറിയാൻ വരും. അപ്പോൾ യു കെ ചോദിക്കുകയാണ്, എന്താണ് നിനക്ക് ഇത്രയും നാളും ഗേൾ ഫ്രണ്ട് ഇല്ല, നീ ഡേറ്റിങ്ങിനൊന്നും പോകാൻ നിന്ന എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ലിന്നി പറയണേ, എനിക്കെന്തിനാ പോകണേ, എനിക്ക് ഓൾറെഡി ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ, ആരാണ് ചോദിക്കുമ്പോൾ നീ തന്നെ എന്ന് പറയണേ. ആണോ, ഞാനങ്ങാനും വരാതിരുന്നെങ്കിലോ, ഞാൻ വെയിറ്റ് ചെയ്തേനെ, ലൈഫ് ടൈം ആണല്ലോ, ഞാൻ ലൈഫ് ടൈം ഫുള്ള് വെയിറ്റ് ചെയ്താണ് നീ ഗസ് ചെയ്തേനെ. പാവം നമ്മുടെ യു കെയുടെ അമ്മ ഇവിടെയാണ് ലിൻ നമ്മുടെ യു കെക്ക് രണ്ട് ദിവസമായി വിളിച്ചിട്ട് അങ്ങനെ ദേഷ്യത്തിരിക്കുകയാണ്. നമ്മുടെ യു കെയുടെ അച്ഛൻ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ യു കെയുടെ അമ്മ ഒന്നിനും അതും ഇങ്ങനെ അടുക്കുന്നില്ല അത്ര രക്ഷണ. അപ്പോൾ നമ്മുടെ ലിന്നാണ് പിറ്റേ ദിവസം ഇങ്ങനെ രാവിലെ എഴുന്നേക്കുന്നത്, നോക്കുമ്പം യു കെ കാണുന്നില്ല. എൻ്റെ ദൈവമേ യു കെ എവിടെ പോയി എന്ന് വെപ്രാളപ്പെട്ട അവൻ എല്ലായിടത്തും നോക്കുകയാണ്. യു കെ കാണുന്നില്ല, അവൻ ഭയങ്കര ടെൻഷനാണ്. ആ സമയത്ത് യു കെ വന്നതാണ്, എടാ ഞാൻ ജസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങിന് പോയതാന്ന് പറയുമ്പം എന്നെ എവിടെ വിട്ടു പോകല്ലേ, കപ്പിൾ ഡ്രസ്സാണ് രണ്ടുപേരും വേർ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ എവിടെയും പോകത്തില്ല, ഇത്ര നാളൊന്നും ഇല്ല, അതിൻ്റെ വിഷമം ഒന്നും ഇപ്പം തീർത്തതെന്ന് പറഞ്ഞാൽ അവനെയും കൊണ്ട് അവളെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോയി. അവൾക്ക് ഇത്രയും നാൾ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ഡ്രസ്സെല്ലാം ഒറ്റയടിക്ക് ഒത്തിരി അങ്ങ് വാങ്ങിച്ചു കൊടുക്കാണ്. എന്താണ് ഇത്രയും ഡ്രസ്സ് വാങ്ങിച്ചത്, എൻ്റെ കയ്യിലെ മൊത്തവും കാശും തീർന്നു കാണുമോ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഇത്രയും നാൾ നിനക്ക് വാങ്ങിച്ചാത്ത ഡ്രസ്സ് ഞാനിപ്പോൾ വാങ്ങിച്ചതെന്ന് പറയുമ്പം നമ്മുടെ യു കെക്ക് സന്തോഷമാണ്. എന്നിട്ട് യു കെയുടെ ഫേവറേറ്റ് ടെമ്പിളിലേക്ക് കൊണ്ടുപോണം, എന്നിട്ട് നിൻ്റെ വിഷു പറയാൻ പറയുമ്പം എൻ്റെ ജീവിതകാലം മൊത്തം ഞാൻ ലിനിൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് പറയുകയാണ്. അപ്പോൾ ലിനിന് സന്തോഷമാണ്. ഞാൻ നീ ഫോറിലേക്ക് പോകുന്നില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ ലിനിൻ്റെ സന്തോഷം അടക്കാനേ കഴിയുന്നില്ല. അവനാണെങ്കിൽ ഉറപ്പാണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യു കെയുടെ നെറ്റിയിൽ കിസ് ചെയ്യുകയാണ്. ഈ ഫോർ ഹെഡ് കിസ് വളരെ സ്പെഷ്യലാണ്. എന്നിട്ട് നമ്മുടെ ലിന്നും യു കെയും അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്.
നമ്മുടെ യു കെയുടെ അമ്മ ഭയങ്കര ദേഷ്യത്തിലേക്കാണ്. കാരണം നമ്മുടെ ലിനിയുടെയും യു കെയുടെയും റിലേഷൻ ഒന്നും അല്ല, നമ്മുടെ യു കെ ആണ് ചെറിയ ചതിയിൽ പെട്ടില്ല മറ്റേ സീനിയർ, കാരണം അതിൻ്റെ ദേഷ്യത്തിലാണ്. നമ്മുടെ യു കെയുടെ അമ്മ പറയുകയാണ്, നീ എന്താ ഒരു പണിയാണ് കാണിച്ചത്, നീ എന്നാലും ഇങ്ങനെ ചെയ്യേണ്ടത്, അവനോടൊക്കെ ഒരു ദയ എന്ന് പറഞ്ഞു നീ ഇങ്ങനെയൊക്കെ ചെയ്യണ്ടായിരുന്നു, നീ നേരായ വഴിക്ക് ചെയ്താൽ മതി. ലിനിൻ്റെ കാര്യമാണ് പിന്നെ കുഴപ്പമില്ല, അവനെ നീ വേറെ ആരെങ്കിലും പ്രണയിച്ചിരുന്ന നിന്നെ ഉറപ്പായിട്ട് ലിനിനെ തന്നെ കൊണ്ടുപോയി വിവാഹം ചെയ്തേനെ എന്ന് പറയുകയാണ്. അപ്പം ലിനിനും അതേപോലെ യു കെക്ക് സന്തോഷമാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും കല്യാണത്തിനുള്ള അറേഞ്ച്മെൻറ്റ്സ് അവരുടെ വീട്ടുകാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ടൈലർ ആൻഡിക്കും മാരേജ് സെറ്റിലായത് കാരണം നമ്മുടെ ഫ്രണ്ടാണ്, മറ്റേ ലിനിൻ്റെയും ഫ്രണ്ടില്ല, അവനാണ് കാരണം. ഇപ്പം എല്ലാം സെറ്റിലാക്കി ഒരു ബ്ലൈൻഡ് ഡേറ്റൊക്കെ സെറ്റ് ചെയ്ത് ഇവർ രണ്ടുപേരും മറ്റേ ടൈലർ ആൻറ്റീനെയും ബോയ് ഫ്രണ്ടും ഇപ്പം മാരേജ് ചെയ്യാൻ പോകണം. അതെല്ലാം ഓർത്ത് യു കെക്ക് സന്തോഷമാണ്. പിന്നെ നമ്മുടെ യു കെയിൽ ഇന്ന് നടന്നു വരുമ്പം നമ്മുടെ യു കെ ആണ് ഒരു ഫേക്കായിട്ടുള്ള ചുമ്മാ ഒരു ഫണ്ണിൻ്റെ ഒരു റിംഗ് എടുത്ത് അവനെ പ്രപ്പോസ് ചെയ്യുകയാണ്. അപ്പം ഇതേ സമയത്ത് അവരുടെ രണ്ടുപേരുടെ ഇടയിൽ കൂടെ ഒരു പെയിൻറ്റിങ്, ഇവരുടെ രണ്ടുപേരുടെയും കുട്ടിക്കാലം മുതലുള്ള ആ യൂണിഫോമിലുള്ള പെയിൻറ്റിങ്സും എല്ലാം കൂടി വീഴുന്നത്. ഇതാര് ചെയ്ത പണിയാൻ നമ്മൾ ആലോചിക്കും, ലിനനും യു കെക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, ഇത് രണ്ടും റിയയുടെയും ക്യൂവിൻ്റെയും പണിയാണ്. അപ്പം ഇവർ ഇന്ന് ജസ്റ്റ് ഒരു സർപ്രൈസിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ ലിന്നാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഒരു പ്രപ്പോസ് ചെയ്യുവാണ്, നല്ല റിങ്ങൊക്കെ വെച്ച്. വലിയ മാരിയമ്മയും ചോദിക്കും നമ്മുടെ യു കെക്ക് അതിനപ്പുറം സന്തോഷം വേറെ ഒന്നുമില്ല, യെസ് എന്ന് പറഞ്ഞിട്ട് അവൾ കൈ നീട്ടുകയാണ്. അപ്പം അവനാണ് റിങ് അണിയിച്ച് കൊടുക്കുകയാണ്. പിന്നീട് നമ്മുടെ കോളനിയിലുള്ള എല്ലാവരും കൂടെ ഒത്തുകൂടുകയാണ്. അതായത് നമ്മുടെ യു കെയുടെ ലിനിൻ്റെ മാരേജ് നടക്കാൻ പോകണം, അതേപോലെ തന്നെ ഇവിടുത്തെ കോളനിയിൽ എല്ലാ വീടുകളും പൊളിച്ചു പണിയാൻ പോകണം. കുറച്ച് നല്ല പഴക്കമുള്ളതാണ്, അതുകൊണ്ട് ഗവൺമെൻറ് തന്നെ ഏറ്റെടുത്ത് ആ സ്ഥലം മൊത്തം പൊളിച്ചിട്ട് പുതിയ വീടുകളും പണിയാണ്. അതിനു വേണ്ടിയിട്ട് ഇവരെ എല്ലാം ഒരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുകയാണ്, പുതിയൊരു സ്ഥലത്തേക്ക്. തിരിച്ചിവിടെ തന്നെ വരും, പക്ഷേ നമ്മുടെ യു കെ അമ്മയ്ക്ക് വിഷമമാണ്, കാരണം കുട്ടിക്കാലം മുതലേ കളിച്ചു വളർന്ന വീടായതുകൊണ്ട് തന്നെ ഒരു വിഷമം ഈ വീട്ടിൽ നിന്ന് പോകാൻ. എന്നാലും പുതിയ വീട് തന്നെ ഉണ്ടാകും, എന്നാലും ഒരു വേദന. പിന്നീട് നമ്മുടെ ക്യൂ ആണ് യു കെ കൊടുക്കാൻ വെച്ചത് ബർത്ത്ഡേ ഗിഫ്റ്റിൽ, അത് നോക്കിയിരിക്കുകയാണ്. പാവം നമ്മുടെ യു ക്യൂവിന് ഇപ്പോഴും ആ ഒരു അൺസൈഡ് ലവ് ഉണ്ടെന്ന് തോന്നും. എന്നിട്ട് ആ ഗിഫ്റ്റും പാക്ക് ചെയ്യാണ്. പിന്നീട് നമ്മുടെ പ്രൊഫസറാണെങ്കിൽ പ്രൊഫസറിൻ്റെ മകൻ പ്രൊഫസറിനോട് പറയാണ്, ഞാൻ ഇനി തൊട്ട് ഫോറിനിപ്പോൾ ജോലിയൊന്നും ചെയ്യുന്നില്ല, ഇവിടെ തന്നെ നിൽക്കുകയാണ്, ചൈനയിൽ തന്നെ ഹോസ്പിറ്റലിൽ റെഡിയാക്കുകയാണ്. ഇതിനപ്പുറം സന്തോഷം നമ്മുടെ പ്രൊഫസർ തന്നെ വേറെ ഒന്നുമില്ല. സ്വന്തം മകനല്ലേ കൂടെ നിൽക്കുന്നത്. പിന്നീട് എല്ലാവരും പാക്ക് ചെയ്ത് പോകുന്നതിന് മുമ്പ് നമ്മുടെ റിയ നമ്മുടെ ഫാറ്റിയെ കാണാനായിട്ട് പോവാണ്. ഫാറ്റി ആണെങ്കിൽ ഇപ്പം നല്ലൊരു സെറ്റിലായിരിക്കുകയാണ്, അവളുടെ മനസ്സിൽ ഇപ്പോഴും ഫാറ്റി ഉണ്ട്. എന്നാലും ഇവർക്ക് കല്യാണം വരെ എത്തിയില്ലേ കണ്ണാടി വെച്ച പെൺകുട്ടിയായിട്ട്. അപ്പം പറയാണ്, നീ ഇപ്പം എല്ലാം സെറ്റിലായിരിക്കുവാണ്, കൺഗ്രാജുലേഷൻ, എൻ്റെ കല്യാണത്തിന് വിളിക്കണേ, പഴയ ആ ദേഷ്യം ഒന്നും കാണല്ലേ. ഏയ് അങ്ങനൊന്നുമില്ല, നമ്മുടെ ഫാറ്റിയും പറയാണ്. എന്നിട്ട് നമ്മുടെ ലിന്നും അതേപോലെ തന്നെ യു കെയും എങ്ങനെ ഇരിക്കുകയാണ്, ആ സമയത്ത് രണ്ടുപേരെയും ഫോണിലേക്ക് ഒരേപോലെ കോൾ വരികയാണ്. അപ്പം വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങളുടെ കല്യാണം നാളെയാണ്. എന്ത് നാളെ, കാരണം പറ്റുന്നുമില്ല, ഈ കോളനി ഇടിച്ച് പൊളിച്ച് പുതിയത് വെക്കുന്നതിന് മുമ്പ് ഇവരുടെ കല്യാണം അവിടെ നടത്തണമെന്ന് ഒരു തീരുമാനം. അതുകൊണ്ട് അവരുടെ എല്ലാം സെറ്റിലാകുന്നതാണ്, യു കെക്കുള്ള ഡ്രസ്സും എല്ലാം സെറ്റിലാക്കുകയാണ് നമ്മുടെ യു കെയുടെ അച്ഛനമ്മ. അപ്പം ലിനിൻ്റെ അച്ഛനാണെങ്കിൽ നമ്മുടെ ലിനിൻ്റെ അമ്മയുടെ കല്ലറയുടെ അവിടെ വന്നെന്ന് പ്രാർത്ഥിക്കണം. നിനക്കറിയാമോ നമ്മുടെ മകൻ്റെ കല്യാണം നടക്കാൻ പോവാ, നമ്മൾ ആഗ്രഹിച്ചതെന്ന് പോകാൻ നല്ല മരുമകളാണ്, മറ്റാരുമല്ല, നീ കൊച്ചിലെ തൊട്ട് എടുത്ത് വളർത്തിയ, അതായത് നല്ല വളർത്തിയ നിൻ്റെ കൂട്ടുകാരിയുടെ മകള് യു കെ, നിൻ്റെ ഫേവറേറ്റ് ആണെന്ന് എനിക്കറിയാം. അത് കാണാൻ നിനക്ക് യോഗമില്ലല്ലോ ഡി, എന്നാലും നിൻ്റെ അനുഗ്രഹമുണ്ട് എന്ന് എനിക്കറിയാമെന്ന് യു കെയുടെ അച്ഛൻ പറഞ്ഞിട്ട് ആ ടേപ്പ് റെക്കോർഡർ അവിടെ തന്നെ വെച്ചിട്ട് നമ്മുടെ യു കെയുടെ അച്ഛൻ അങ്ങ് പോവാണ്, ആ വെഡിങ് കാർഡും വെക്കുന്നുണ്ട്. പിന്നീട് യു കെയുടെ അച്ഛൻ എല്ലാം ഡെക്കറേഷന് വേണ്ടിയിട്ട് പോവാണ്. പക്ഷേ ആ സമയത്ത് അവിടെ നമ്മുടെ ആ ഒരു ഗ്രാമത്തിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഡെക്കറേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തൊക്കെ വെക്കുന്നുണ്ട്. നമ്മുടെ യു കെയൊക്കെ നല്ല ഡ്രസ്സൊക്കെ ആയിട്ട് അടിച്ച് കളിച്ച് നിൽക്കുകയാണ്. റീയാണ് ഹോസ്റ്റൊക്കെ ചെയ്യുന്നത്, എല്ലാവരും നല്ല ഇൻവിറ്റേഷൻ ചെയ്ത പോലെ തന്നെ എല്ലാവരും വരുന്നു, നല്ല രീതിയിൽ ഫംഗ്ഷൻസൊക്കെ നടക്കുകയാണ്. അതേസമയത്ത് ലിനിനെ കാണിക്കാനും നമ്മുടെ ലിന്ന് യു ക്യൂ വന്നിട്ട് എടാ എനിക്ക് യു കെയോട് സംസാരിക്കണം, ഇതിന് പെർമിഷൻ തരാമോ ചോദിക്കും. എന്തിനാണ് പെർമിഷൻ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ജസ്റ്റ് ഒരു സംസാരമല്ല, എനിക്ക് അവളെ ഒന്ന് എൻ്റെ ലവ് പറയണമെന്ന് പറഞ്ഞു. എന്ത് കല്യാണത്തിന് അന്ന് തന്നെ പറയണമെന്ന് ചോദിക്കും. ആ ഇടാ എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലിന്നിനെ സമയക്കാണ് നമ്മുടെ ലിന്നും പുറകെ പോകുന്നത്. നീ എന്താണ് പുറകെയും ചോദിക്കുമ്പം അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ക്യൂ ചെന്ന് യു കെയോട് പറയണം എനിക്ക് ഇതിനെ ഇഷ്ടമായിരുന്നു കുട്ടിക്കാലം മുതലേ എന്ന് പറയുമ്പം, എടാ കല്യാണത്തിന് അന്ന് തന്നെ വന്ന് പറയണമെന്ന് നമ്മുടെ യു കെ ചോദിക്കുകയാണ്.
ആ സമയത്ത് എന്തായാലും പറയണം ചേച്ചി പറഞ്ഞു എന്ന് പറയണം, എടാ എനിക്ക് നീ പണ്ട് മുതലേ ഭയങ്കര ഫ്രണ്ട്സ് ആണ്, അല്ലാതെ വേറൊന്നുമില്ല എന്ന് പറയാണ്. അപ്പം നമ്മുടെ ലിന്ന നേരിട്ട് പുറത്തുനിന്ന് ചിരിക്കുന്നുണ്ട്, ആ എനിക്കറിയാടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഹാക്ക് ചെയ്യാണ് രണ്ടുപേരും കൂടെ. എന്നിട്ട് കങ്കരാചരൊക്കെ പറയുന്നുണ്ട് രണ്ടുപേർ കൂടെ ചേർന്ന്. അപ്പം ആ താങ്ക് യു താങ്ക് യു എന്ന് എന്നെ വിട്ടെങ്ങും പോയേക്കല്ല എന്ന് പറയുന്നുണ്ട്, ഒരിക്കലും ഇല്ലെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ക്യൂ വെളിയിലേക്ക് വന്നിട്ട് ആ എൻ്റെ ലവറിനെ നീ നല്ലതായിട്ട് നോക്കിക്കോണേന്ന് പറഞ്ഞിട്ടുണ്ട്, യു ക്യൂടും പറഞ്ഞിട്ടാണ് പോകുന്നത്. എൻ്റെ ഫ്രണ്ടിന് കരയിപ്പിച്ചാൽ ഞാൻ നിന്നെ കൊല്ലു എന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് നമ്മുടെ ലിന്ന് യു കെ കാണുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് എന്ത് രസമാണ് നിന്നെ കാണാമെന്ന് പറയുന്നതോടെ യു കെക്ക് ഭയങ്കര നാണം തന്നിട്ടുണ്ട്. എന്നിട്ട് രണ്ടുപേര് റൊമാൻസ് ചെയ്യാനായിട്ട് ഇങ്ങനെ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേനും ആ കല്യാണത്തിന് സമയമായിരുന്നു നമ്മുടെ യു കെയുടെ അമ്മ വിളിച്ച് പറയുകയാണ്. ഇപ്പം നമ്മുടെ ഗേൾ ഫ്രണ്ട് അതായത് ഫാറ്റിഡ് ഗേൾ ഫ്രണ്ടും നമ്മുടെ ലിനിൻ്റെ ഫ്രണ്ട്സും എല്ലാവരും വന്നിട്ടുണ്ട്. ഇപ്പം മറ്റേ നമ്മുടെ യു കെയും ലിന്നും വരികയാണ്. അപ്പം ആദ്യം ഞാൻ ലിന്നാണ് വരുന്നത്. എന്നിട്ട് യു കെയുടെ കൈ പിടിച്ചുകൊണ്ട് അച്ഛനാണ് വരുന്നത്. എന്നിട്ട് യു കെയുടെ അച്ഛനാണ് ലിനിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് എൻ്റെ മോളെ നീ നോക്കിക്കോണം, നല്ലതായിട്ട് നോക്കുമെന്ന് എനിക്കറിയാം, എൻ്റെ ആകെയുള്ള മോളാണെന്ന് പറയുമ്പോൾ അവളെ ഒന്നും എൻ്റെ വിഷമിക്കേണ്ട, ഞാൻ എൻ്റെ ഹൃദയം പോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലിന്നാണെങ്കിൽ യു കെയുടെ അച്ഛനെ ഹഗ്ഗിയാണ്. ആ സമയത്ത് ചെറിയൊരു ഇമോഷനാണ്, എല്ലാവരും അറിയുന്നുണ്ട് അങ്കളൊന്നും കൊണ്ടും വിഷമിക്കേണ്ട, അങ്കളുടെ മോനാണ് ഇനി തൊട്ട് ഞാനെന്ന് പറയുമ്പം യു കെയുടെ അച്ഛന് സന്തോഷമാവുകയാണ്. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ പൂവൊക്കെ വിതറുന്നുണ്ട്. ആ സമയത്ത് പൂവൊക്കെ നമ്മുടെ ലിന്നിൻ്റെ തലയിലുള്ളത് ആ സമയത്തും കെയറായിട്ട് നമ്മുടെ യു കെ ഇങ്ങനെ എടുത്ത് കളയാണ്. പിന്നെ കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ കുറേ ഏകദേശം കഴിയുകയാണ്. അപ്പോൾ ലിന്ന് പറയുകയാണ്, എന്നെ വീട്ടിൽ ഒരിക്കലും പോകില്ല, ഞാൻ നിന്നെ വീട്ടിൽ ഒരിക്കലും പോകത്തില്ല എന്നൊക്കെ പറയാനാണ്. എന്നിട്ട് നമ്മുടെ ലിന്നെ പഴയ മെമ്മോറീസൊക്കെ ആലോചിക്കുകയാണ്. എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ സാക്ഷ്യം നിർത്തി നീ എൻ്റേത് മാത്രമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിസ് ചെയ്യുവാണ് ലിന്നും യു കെയും. അപ്പം നമ്മുടെ യു കെയുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ല സന്തോഷമാവുകയാണ്. ഇവിടെ മാരേജ് ഒക്കെ നടന്നുകൊണ്ട് ലിന്നിൻ്റെ അച്ഛനും നല്ല സന്തോഷമാവുകയാണ്. നമ്മുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും സന്തോഷമായി. പിന്നീട് ഈ മാരേജിൻ്റെ ഫോട്ടോ ഷൂട്ട് നടക്കുകയാണ്. ആ കോളനിയിലുള്ള എല്ലാവരും ചേർന്ന് ആ പഴയ വീടുമായിട്ട് ചേർന്ന് ഒരു ഫോട്ടോ എടുക്കുകയാണ്. പിന്നീട് ഒരു 7 വർഷത്തിന് ശേഷമാണ് കാണിക്കുന്നത്. ഇവരുടെ എല്ലാവരുടെയും പഴയ ആ ഒരു ഫോട്ടോസും എല്ലാം കൂടെ നോക്കിക്കൊണ്ട് രണ്ട് കൊച്ചു പിള്ളേരും ഇപ്പോൾ ഉണ്ട്. അതിലൊരു പെൺകുട്ടിയുണ്ട്, ഇത് മറ്റാരല്ല നമ്മുടെ ലിനിൻ്റെ യു കെയുടെയും കുഞ്ഞാണ്. എന്നാൽ ക്യൂട്ടാണല്ലേ. പിന്നീട് അവൻ്റെ കൂടെ ഒരു ചെറുക്കൻ നിപ്പുണ്ട്, ഇത് മറ്റാരല്ല യു കെയുടെ മകനാണ്. അപ്പം ഇവർ രണ്ടൊരു ചെറുതായിട്ട് ലവ് ചെയ്യുന്ന പോയിട്ട് കാണിച്ചിട്ടാണ് ഈ ഒരു ഡ്രാമ അവസാനിക്കുന്നത്. അപ്പം ഇനി ന്യൂ ലവ് സ്റ്റോറിയും തുടങ്ങി. ഇനി അടുത്ത സീസൺ ഉണ്ടെങ്കിൽ അതിൽ കാണാൻ പറ്റും. എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നേക്കല്ലേ. ഇനി നിങ്ങളുടെ ഈ ഡ്രാമയെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാതെ പോകല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സീ ഓൾ, കമൻറ്റ് ചെയ്യണേ, ബൈ ബൈ.